പ്രിയ വിദ്യാർത്ഥികളെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പ്ലസ് വൺ ഒൻപതാമത്തെ ചാപ്റ്റർ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ബ്രീഫായിട്ട് തയ്യാറാക്കുന്നതാണ്. ഇതിൽ പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അതോടൊപ്പം തന്നെ അഞ്ച് വർഷത്തെ ഈ ഭാഗത്തുനിന്ന് വന്ന പബ്ലിക് പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. ഈ വിവരങ്ങളൊക്കെ നിങ്ങൾ മറ്റു കുട്ടികളിലേക്കൊക്കെ ഷെയർ ചെയ്യണം. ഇത് ലൈക്ക് ചെയ്യാനും മറക്കരുത്, അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഇത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അത് ജോയിൻ ചെയ്താൽ പുതിയ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. ഇൻ്റർനെറ്റ്, നമുക്കറിയാം ഇത് ഇൻ്റർനെറ്റ് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് ഇല്ലാതെ നിന്ന് ഒരു കാര്യവും നമ്മുടെ നിത്യ ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിബന്ധനകളും പാലിക്കേണ്ട ചില നിയമങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതിനുമുമ്പ് ആദ്യം ഹിസ്റ്ററി ഓഫ് ഇൻ്റർനെറ്റ്, ഈ ഇൻ്റർനെറ്റിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ഇവിടെ ആദ്യം പറയുന്നത്. ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ചെറിയ നെറ്റ്വർക്കായിട്ടാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിഫൻസ് ബൈ ദി നെയിം ആർപാനെറ്റ്. അവരുടെ മിലിറ്ററി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വെച്ചുകൊണ്ട് ചെറിയ രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നെറ്റ് സംവിധാനം വന്നത്. ഇനിയും 1889 ടിം ബെർണേഴ്സ് ലീ പ്രപ്പോസ് ദ ഐഡിയ ഓഫ് വേൾഡ് വൈഡ് വെബ്. പരീക്ഷയ്ക്ക് ഉദിക്കാൻ സാധ്യതയുണ്ട്. ഹു പ്രപ്പോസ് ദ ഐഡിയ വേൾഡ് വൈഡ് വെബ്? ടിം ബെർണേഴ്സ് ലീ അദ്ദേഹത്തിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം ഓർക്കുക. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഈ ഭാഗത്തു നിന്ന് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, അപ്പോൾ ഇതിനുവേണ്ടി കുറേ പ്രോട്ടോക്കോൾസൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ കണ്ടതാണ് TCP/IP. അങ്ങനെ കുറേ പ്രോട്ടോക്കോൾസ് അനുസരിച്ചാണ് ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പം എന്താണ് ഇൻ്റർനെറ്റും ഇൻട്രാനെറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ പറയുന്നുണ്ട്. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക്. ദ ഇൻ്റർനെറ്റ് ഈസ് എൻ ഇൻ്റർകണക്റ്റഡ് സിസ്റ്റം ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ദറ്റ് സെർവ്സ് ദ യൂസേഴ്സ് ഓൾ ഓവർ ദി വേൾഡ്. ലോകം മുഴുവനുള്ള കമ്പ്യൂട്ടറുകളുടെ ഒരു ബൃഹത്തായ ശൃംഖലയാണ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രാ. ഇൻട്രാ മീൻസ് ഇൻസൈഡ്. ഒരു പ്രൈവറ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്. സിമിലർ ടു നെറ്റ് ദറ്റ് യൂസസ് TCP പ്രോട്ടോക്കോൾ ടു ഷെയർ ഇൻഫർമേഷൻ, സോഫ്റ്റ്വെയർ ഓർ സർവീസസ് വിതിൻ എൻ ഓർഗനൈസേഷൻ. ഒരു കമ്പനിക്കകത്തോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനകത്തോ നടത്തുന്ന ഒരു ഇൻ്റർനെറ്റാണ് ഇൻട്രാ. ഇൻട്രാ മീൻസ് ഇൻസൈഡ്. ഇനി ഒരു കമ്പ്യൂട്ടറിലേക്കൊക്കെയാണ് ഇൻ്റർനെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? അതിന് ഇതാ ഇവിടെ ഒരു 5-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വട്ട് ആർ ദി ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് നീഡഡ് ടു ഗെറ്റിംഗ് ഇൻ്റർനെറ്റ് ഇൻ എ കമ്പ്യൂട്ടർ. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ വിത്ത് എ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ആൻഡ് TCP/IP പ്രോട്ടോക്കോൾ വേണം. പിന്നെ ഒരു മോഡം വേണം. ഏതെങ്കിലും ഒരു ടെലഫോൺ കണക്ഷൻ വേണം. പിന്നെ ഇൻ്റർനെറ്റ് അക്കൗണ്ട് ഗിവൺ ബൈ ISP, സോഫ്റ്റ്വെയർ ലൈക്ക് ബ്രൗസർ, ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക്. അപ്പോൾ ഈ 4-5 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്. ഈ ടൈപ്സ് ഓഫ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് അതിനെ ബേസ് ചെയ്തതിന് മുമ്പ് എന്താണ് ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ്? ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് ഇസ് ദ ആവറേജ് നമ്പർ ഓഫ് ബിറ്റ്സ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ഡിവൈസസ് ഇൻ എ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ എന്തുമാത്രം ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. വൺ അതിൻ്റെ ഒരു യൂണിറ്റ് ഇവിടെ പറയുന്നൊക്കെ 1 KBPS എന്ന് പറഞ്ഞാൽ 1000 bits ആണ്. 1 MBPS എന്ന് പറഞ്ഞാൽ 1000 KBPS ആണ്. 1 GBPS എന്ന് പറഞ്ഞാൽ 1000 MBPS ആണ്. ഓർത്തിരുന്നതാണ്. രണ്ട് തരത്തിലുള്ള കണക്ടിവിറ്റി പ്രധാനമായിട്ട് ഡയലപ്പ് കണക്ടിവിറ്റി നേരത്തെ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ നമുക്കിത് കാണാനേ ഇല്ല. നമ്മുടെ ടെലഫോൺ ലൈനുമായിട്ട് കമ്പയർ കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു കണക്ടിവിറ്റിയാണ്. സ്ലോ ആണ്. സ്പീഡ് 56 KBPS വരെ കിട്ടത്തുള്ളൂ. ഡിസഡ്വാൻറ്റേജ് ഇസ് ദ ഡയലപ്പ് കണക്ഷൻ റിക്വയേഴ്സ് എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് ടെലഫോൺ ലൈൻ. നിർബന്ധമായിട്ട് ഒരു ടെലഫോൺ ലൈൻ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഡയലപ്പ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വയർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞത്, ദ ടേം ബ്രോഡ്ബാൻഡ് റിഫേഴ്സ് ടു ബ്രോഡ് റേഞ്ച് ഓഫ് ടെക്നോളജീസ് ദ ഹെൽപ്സ് ടു കണക്ട് ഇൻ്റർനെറ്റ് ഹയർ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ്. ഇത് നമ്മളൊരു വ്യത്യാസം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കുക നിങ്ങൾ. ഡയലപ്പ് കണക്ഷനും വയർഡ് ബ്രോഡ്ബാൻഡ് കണക്ഷനുള്ള വ്യത്യാസം. ഇനി ഇതുകൂടാതെ കുറേ ടെക്നോളജീസ് ഉണ്ട്. പോപ്പുലർ ബ്രോഡ്ബാൻഡ് ടെക്നോളജീസ് ആണ് ISDN, കേബിൾ ഇൻ്റർനെറ്റ്, DSL, ലീസ്ഡ് ലൈൻ, FTTH. അപ്പോൾ അതിൻ്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക ഏതൊക്കെയാണെന്നുള്ളത്. ISDN ഉണ്ട്, കേബിൾ ഇൻ്റർനെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ സബ്സ്ക്രൈബർ DSL ഉണ്ട്, അതുപോലെ ലീസ്ഡ് ലൈനുണ്ട്, ഫൈബർ ടു ദ ഹോം ഉണ്ട്. ഇതിൻ്റെ ടെക്നോളജീസാണ്. അപ്പോൾ അതിലെ ടെക്നോളജീസ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ISD എന്ന് പറഞ്ഞാൽ ബ്രോഡ്ബാൻഡ് സർവീസ് കേപ്പബിൾ ഓഫ് ട്രാൻസ്പോർട്ടിങ് വോയിസ് ആൻഡ് ഡിജിറ്റൽ ഡേറ്റ 2 MBPS. ഇപ്പോൾ കേബിൾ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഷ്യാനെറ്റ് പോലെയുള്ള കേബിളൊക്കെ തരുന്ന ഇൻ്റർനെറ്റ്, അതിൻ്റെ സ്പീഡ് കൂടുതലാണ്. കേബിൾ TV സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. 10 MBPS വരെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. DSL എന്ന് പറഞ്ഞാൽ നമ്മുടെ അനദർ ബ്രോഡ്ബാൻഡ് സർവീസ് ദറ്റ് പ്രൊവൈഡ് കണക്ഷൻ ടു ദ ഇൻ്റർനെറ്റ് ത്രൂ സ്റ്റാൻഡേർഡ് ടെലഫോൺ ലൈൻ. ടെലഫോൺ ലൈൻ വഴി കിട്ടുന്നതാണ് DSL എന്ന് പറയുന്നത്.
അത് 256 കെ ബി പി എസ് ടു 24 എം ബി പി എസ് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ലീസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി മാത്രം ആ ഡെഡിക്കേറ്റഡ് ലൈൻ യൂസ് ടു പ്രൊവൈഡ് ഇന്റർനെറ്റ് ഫെസിലിറ്റി ടു ഐ എസ് പിസ് ബിസിനസ് ആൻഡ് ലാർജ് എൻ്റർപ്രൈസ്. എഫ് ടി ടി എച്ച് എന്ന് പറഞ്ഞാൽ ഫൈബർ ടു ദ ഹോം, നേരെ നമ്മുടെ വീടുകളിലേക്ക് ഫൈബർ വന്ന് നമുക്ക് കണക്ഷൻ തരുന്നതാണ് എഫ് ടി ടി എച്ച് എന്ന് പറയുന്നത്. അതിന് നല്ല സ്പീഡ് കാണും, ഇന്ന് എല്ലാ എഫ് ടി ടി എച്ച് കണക്ഷൻസ് ആണെന്നുള്ളത്. ഇനി വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഉണ്ട്. ഒന്ന് മൊബൈൽ ബ്രോഡ്ബാൻഡ്, നമുക്കറിയാം മൊബൈൽ ബ്രോഡ്ബാൻഡിൽ നിന്ന് വയർലെസ് കിട്ടുന്നുണ്ട്, അതൊരു വയർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ആണ്. ദ പോപ്പുലർ വയർലെസ് ബ്രോഡ്ബാൻഡ് ആക്സസ് ആർ മൊബൈൽ ബ്രോഡ്ബാൻഡ്, വൈമാക്സ്, സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് ആൻഡ് വൈഫൈ. കുറേയൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടാണ് വൈമാക്സ് എന്ന് പറഞ്ഞാൽ, നേരത്തെ ചാപ്റ്റർ കണ്ടതാണ്. നമ്മളൊരു സിറ്റിയിലുള്ള കുറേ സ്ഥാപനങ്ങൾ കമ്പ്യൂട്ടറൈസ് ഒക്കെ ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന നെറ്റാണ് വൈഫൈ ആണ് ഈ പറയുന്ന വൈമാക്സ് എന്ന്. സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് ടെക്നോളജി ഇസ് ദ മെത്തേഡ് ബൈ വിച്ച് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇസ് പ്രൊവൈഡഡ് ത്രൂ സാറ്റലൈറ്റ്. സാറ്റലൈറ്റ് മുഖാന്തരം വിസാറ്റ് വഴിയൊക്കെ ആൻഡിഷൻ്റെ വഴി നമ്മൾ റിസീവ് ചെയ്തതിന് ശേഷം കിട്ടുന്നതാണ്. അപ് ടു 1 Gbps വരെ കിട്ടാൻ സാധ്യതയുള്ളത്. കുറേ ഇൻ്റർനെറ്റ് ആക്സസിങ് മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് യൂസിങ് ലാൻ ഉപയോഗിച്ച് നമുക്ക് ആക്സസ് ചെയ്യാം, യൂസിങ് വൈഫൈ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാം, യൂസിങ് ലൈഫൈ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഫിഡിലിറ്റി, ഇറ്റ്സ് എ ഫസ്റ്റ് ഒപ്റ്റിക്കൽ വേർഷൻ ഓഫ് വൈഫൈ വിച്ച് യൂസസ് വിസിബിൾ ലൈറ്റ് ഫോർ ഡേറ്റ ട്രാൻസ്മിഷൻ. ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടി ലൈറ്റ് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ലൈഫൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് തരുന്ന ചില സർവീസസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന് വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നൊരു സർവീസാണ്. വേൾഡ് വൈഡ് വെബ് ലോകത്തിലുള്ള എല്ലാ കമ്പ്യൂട്ടറിലേയും കണക്ട് ചെയ്യുന്ന ബൃഹത്തായ ശൃംഖലയാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ബ്രൗസർ എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക്. വെബ് ബ്രൗസർ ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് വി യൂസ് ടു റിട്രീവ് പ്രസൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ടു നാവിഗേറ്റ് ത്രൂ ദ പേജസ് ഇൻ ദ വേൾഡ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റിനെ കാണാൻ സഹായിക്കുന്ന പ്രോഗ്രാമുകളാണ് വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. ധാരാളം ബ്രൗസേഴ്സ് ഉണ്ട്. ഗൂഗിൾ ക്രോം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഒപ്പേര, സഫാരി. അപ്പോൾ എക്സാമ്പിൾ പഠിച്ച് വെച്ചേക്കണം ബ്രൗസറിന്. അതിൻ്റെയൊക്കെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി വെബ് ബ്രൗസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നമ്മൾ ഒരു വെബ്സൈറ്റിൻ്റെ പേര് കൊടുത്താൽ അത് വെബ്സൈറ്റിൻ്റെ പേര് വെച്ച് സെർച്ച് ചെയ്ത് സെർവറിൽ പോയി അതിൻ്റെ ഡേറ്റ എടുത്തോണ്ട് വരുന്ന തരം നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണിച്ചു തരുന്ന പ്രൊസീജിയറിൻ്റെ ബ്രൗസിംഗ് എന്ന് പറയുന്നതാണ് അല്ലേ. ആ ഒരു ഓപ്പറേഷനെയാണ് വെബ് ബ്രൗസിംഗ് എന്ന് പറയുന്നത്. ഇത്രയും സ്റ്റെപ്സ് ഉണ്ട് വെബ് ബ്രൗസിങ്ങിനകത്ത് കിടക്കുന്നത്. ദ ബ്രൗസർ ഡിറ്റർമിൻസ് ദ യു ആർ എൽ, നമ്മൾ എൻ്റർ ചെയ്യുന്ന അഡ്രസ്സ് ഡിറ്റക്റ്റ് ചെയ്യുന്നു. ബ്രൗസർ ദെൻ സെൻസ് റിക്വസ്റ്റ് ടു ഡി എൻ എസ് സെർവർ ഓഫ് ദ യൂസേഴ്സ് ഐ എസ് പി. ഇവിടെ യൂസറിൻ്റെ ഐ എസ് പി ഡി എൻ എസ് സെർവറിലേക്ക് അയക്കുന്നത്. ദെൻ ഐ എസ് പി ഡി എൻ എസ് സെർവർ റിപ്ലൈസ് വിത്ത് ഐ പി അഡ്രസ്. അവിടെ നമുക്കൊരു ഐ പി അഡ്രസ്സ് ലഭിക്കും അതിൻ്റെ. ദ ബ്രൗസർ ദെൻ മേക്സ് എ ടി സി പി കണക്ഷൻ. ബ്രൗസർ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും ആ സൈറ്റുമായിട്ടുള്ളൊരു കണക്ഷൻ. ദെൻ സെൻഡ് ഗെറ്റ് റിക്വസ്റ്റ് ഫോർ റിക്വയർഡ് ഫയൽ, അത് എന്നിട്ട് വെബ് സെർവറിലേക്ക് അത് അയക്കും. അത് ദ വെബ് സെർവർ റിട്ടേൺസ് ദ വെബ് പേജ്. ആ വെബ് സെർവർ നമുക്ക് തിരിച്ച് പേജ് വരും. ടി സി പി കണക്ഷൻ ഇസ് റിലീസ്ഡ്. സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പേരിൽ തന്നെ കിടപ്പുണ്ട്. എന്താണെന്നത്? സെർച്ച് ചെയ്യാൻ സഹായിക്കുന്ന കുറേ പ്രോഗ്രാംസാണ് സെർച്ച് എഞ്ചിൻസ് പറയുന്നത്. എക്സാമ്പിൾ പഠിച്ച് വെച്ചേക്കണം. സെർച്ച് എഞ്ചിൻ നമ്മുടെ ഇൻ്റർനെറ്റിൽ ഫയലുകളെ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. കുറേ സെർച്ച് എഞ്ചിൻസ് എക്സാമ്പിൾസ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. അത് പ്രധാനപ്പെട്ടതാണ്. ഗൂഗിൾ, ബിങ് യാഹു സെർച്ച്, ആസ്ക് എക്സെട്ര ആർ സെർച്ച് എഞ്ചിൻസ്. ഇമെയിൽ നമുക്കറിയാവുന്നതാണ്. ഇമെയിൽ ഇലക്ട്രോണിക് മെയിൽ സെൻഡിങ് മെയിൽ ത്രൂ ഇലക്ട്രോണിക് മീഡിയ അല്ലേ. ഇസ് ദ മെത്തേഡ് ഓഫ് എക്സ്ചേഞ്ചിങ് ഡിജിറ്റൽ മെസ്സേജസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ആൻഡ് ഓവർ ഇൻ്റർനെറ്റ്. ഒരു ഇതിൻ്റെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞത് scrtkerala@gmail.com. ഇതിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. പാർട്സ് എന്ന് പറയുന്നത് ഇമെയിൽ ടു പാർട്സ് സെപ്പറേറ്റ് ബൈ ആംബർസൺസ്. ദ ഫസ്റ്റ് പാർട്ട് scrtkerala യൂസർ നെയിം, ദ ഈ പാർട്ട് scrtkerala എന്നുള്ളത് യൂസർ നെയിമാണ്. ഒരു അറ്റ് ദ റേറ്റ് സിമ്പിൾ കാണും. ഇനി അടുത്ത രണ്ടാമത്തെ പാർട്ട് ജിമെയിൽ ഡോം എന്ന് പറഞ്ഞാൽ അതായത് ഡൊമൈൻ നെയിം ഓഫ് ദി ഇമെയിൽ സെർവർ, അതാണ് ജിമെയിൽ. ഇതാണ് അതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. സെക്ഷൻസ് ഓഫ് ഇമെയിൽ എന്ന് പറയുന്നത് ഒരു 2 കാണും, സി സി കാണും, ബി സി സി കാണും, സബ്ജക്റ്റ് കാണും, കണ്ടൻറ്റ് കാണും, അത്രയാണ്. വർക്കിംഗ് ഓഫ് ഇമെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അയക്കുന്ന ആൾ മെസ്സേജ് അയക്കും. അയക്കുമ്പോൾ അത് എസ് എം ടി പി സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെർവറിലേക്ക് ചെല്ലും. മെസ്സേജ് അത് എല്ലായിടത്തും ചെയ്തിട്ട് റിസീവ് ചെയ്യുന്ന ആളിലേക്ക് ആ മെസ്സേജ് ചെല്ലും. അത് ഡീകോഡ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പീഡ്, ഈസി ടു യൂസ്, പ്രൊവിഷൻ ഓഫ് അറ്റാച്ച്മെൻറ്റ്, എൻവയോൺമെൻറ് ഫ്രണ്ട്ലി, റിപ്ലൈ ടു ആൻ ഇമെയിൽ ഇത്രയാണ്. അതുപോലെ കോസ്റ്റ് എഫക്റ്റീവ്, അവൈലബിൾ എനിവെയർ എനി ടൈം. എന്നിരുന്നാലും ചില പോരായ്മകളുണ്ട്. ഇമെയിൽസ് മേ ക്യാരി വൈറസ് ജങ്ക് മെയിൽസ്. ഇനി സോഷ്യൽ മീഡിയയെ പറ്റിയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ, ഈ സോഷ്യൽ മീഡിയ ഇന്ന് വളരെയധികം പ്രചാരത്തിൽ വന്നൊരു സമയമാണ്. ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതിന് ഇൻ്റർനെറ്റ് ഫോറമുണ്ട്, സോഷ്യൽ ബ്ലോഗുകളുണ്ട്, മൈക്രോ ബ്ലോഗ് ഉണ്ട്, വിക്കീസ് ഉണ്ട്, സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ട്, കണ്ടൻറ്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്.
ഇത്ര അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. ഇനി അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബ്രിങ് പീപ്പിൾ ടുഗദർ, പ്ലാൻ ആൻഡ് ഓർഗനൈസ് ഈവൻസ്, ബിസിനസ് പ്രൊമോഷൻ, സോഷ്യൽ സ്കിൽസ്. എന്നിരുന്നാലും ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് ഇതിന്. ഇൻട്രൂഷൻ ടു പ്രൈവസി, അഡിക്ഷൻ, സ്പ്രെഡ് റൂമേഴ്സ്. അപ്പോൾ ഏറ്റവും നല്ലൊരു പ്രാക്ടീസ് ഇവിടെ പറയുന്നുണ്ട്, സ്റ്റുഡൻസ് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ അവോയ്ഡ് അൺനെസസറി അപ്ലോഡിങ് എ പേഴ്സണൽ ഡേറ്റ ലൈക്ക് ഇമെയിൽ അഡ്രസ്, ടെലഫോൺ നമ്പർ, അഡ്രസ്, പിക്ചേഴ്സ്, വീഡിയോസ്. സം ടൈം ഷെഡ്യൂൾ ഫോർ യൂസിങ് ദിസ് സൈറ്റ്സ് ക്യാൻ വേസ്റ്റേജ് ഓഫ് ടൈം. സെറ്റിംഗ് ടൈം ഷെഡ്യൂൾ ഇൻ സോഷ്യൽ മീഡിയ വെബ്സൈറ്റ്സ് ലൈക്ക് വെബ് വിക്കീസ് ആൻഡ് ബ്ലോഗ്സ്, ഫോട്ടോ ആൻഡ് വീഡിയോ ഷെയറിംഗ് ആർ പബ്ലിക്. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ, ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ സൈബർ ലോകത്ത് അല്ലെങ്കിൽ ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സെക്യൂരിറ്റി അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇവിടെ ഈ പറയുന്നത്. അതിനുവേണ്ടി നമുക്ക് സഹായിക്കുന്ന ഒന്നാണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. വൈറസ് ഇസ് എ പ്രോഗ്രാം വിച്ച് ഡിസ്ട്രോയ്സ് അതർ യൂസ്ഫുൾ പ്രോഗ്രാം, അല്ലേ? അതാണ് വൈറസ് എന്ന് പറയുന്നത്. ഉപകാരപ്രദങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളെ നശിപ്പിക്കുന്ന മറ്റൊരു കൂട്ടം പ്രോഗ്രാമാണ് വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈറസ് ധാരാളം നമുക്ക് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. ഇനി വേം എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ വേം, സ്റ്റാൻഡ് അലോൺ മാൽവെയർ, മലീഷ്യസ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം ദാറ്റ് റെപ്ലിക്കേറ്റ്സ് ഇറ്റ്സെൽഫ് ഇൻ ഓർഡർ ടു സ്പ്രെഡ് ദ കമ്പ്യൂട്ടർ. റെപ്ലിക്കേറ്റ് ചെയ്യും ആ വൈറസ്, അല്ലെങ്കിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കായി അത് തന്നെ താൻ റെപ്ലിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യും, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ വേം എന്ന് പറയുന്നത്. ഐ ലവ് യു വേം എന്ന് പറയുന്നൊരു വേമാണ്. നമ്മൾ ഐ ലവ് യു നാളെ ക്ലിക്ക് ചെയ്യും, അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് മൾട്ടിപ്ലൈ ആയിട്ട് അത് ഡിവൈഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിനെയൊക്കെ ബാധിക്കുന്നത്. ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ വിൽ അപ്പിയർ ബി യൂസ്ഫുൾ സോഫ്റ്റ്വെയർ ബട്ട് വിൽ ആക്ച്വലി ടു ഡാമേജ് വൺസ് ഇൻസ്റ്റാൾഡ് ഓർ റൺ ദ കമ്പ്യൂട്ടർ. ആക്ച്വലി ഒരു ഉപകാരപ്രദമായിട്ടുള്ളതാണ്, പക്ഷേ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടാൽ അത് നമ്മുടെ കമ്പ്യൂട്ടറിനെ മുഴുവൻ നശിപ്പിച്ച് സെൽഫ് റെപ്ലിക്കേറ്റ് ആണ് അത് ചെയ്യുന്നത്. നോട്ട് റീപ്രൊഡ്യൂസ് ബൈ ഇൻഫെക്റ്റിംഗ് ഫയൽസ് ഓർ ഡു ദെയർ സെൽഫ് റെപ്ലിക്കേറ്റ്. ട്രോജൻ വാർ സ്പാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജങ്ക് മെയിൽ. ചിലപ്പോൾ നമ്മളെയൊക്കെ മെയിൽ നോക്കിയാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡൊക്കെയാണ് സ്പാം, 1000 മെസ്സേജ് അല്ലെ 2000 മെസ്സേജ്. ചില പരസ്യങ്ങളൊക്കെ വരാൻ സഹായിക്കുന്നതാണ് സ്പാം. ഓർ ജങ്ക് മെയിൽസ് ആർ അൺസോൾട്ടഡ് ഇമെയിൽ സെൻറ്റ് ഇൻഡിസ്ക്രിമിനേറ്റ് ടു പേഴ്സൺ ടു പ്രൊമോട്ട് പ്രൊഡക്റ്റ് ഓർ സർവീസ്. അപ്പോൾ ചില ആൾക്കാരുടെ പരസ്യങ്ങളൊക്കെ തരാൻ വേണ്ടി നമ്മുടെ മെയിലിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരുന്ന ചില മെസ്സേജസാണ് സ്പാം എന്ന് പറയുന്നത്. ഹാക്കിംഗ്, നെറ്റ് കൂടുതൽ നടക്കുന്ന ഒന്നാണ് ഹാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിനെ മറ്റൊരാൾ ഹൈജാക്ക് ചെയ്ത് ഹാക്ക് ചെയ്തെടുക്കുക. ടെക്നിക്കൽ എഫേർട്ട് ടു മാനിപ്പുലേറ്റ് ദ നോർമൽ ബിഹേവിയർ ഓഫ് ദ നെറ്റ്വർക്ക് കണക്ഷൻ ആൻഡ് കണക്റ്റഡ് സിസ്റ്റം. ഒരു കമ്പ്യൂട്ടറിൻ്റെ നോർമൽ ബിഹേവിയറിനെ തകിടം മറിക്കത്തക്ക രീതിയിലുള്ളതാണ് ഈ പറയുന്ന ഹാക്കിംഗ് എന്ന് പറയുന്നത്. അത് ധാരാളം ഹാക്കിംഗ് ഇന്ന് നടത്തുന്നുണ്ട്. ഈ ഹാക്കിംഗ് അതിനകത്തിൽ കമ്പ്യൂട്ടർ ക്രിമിനൽസാണ് ഹാക്കിംഗ് നടക്കുന്നത്. അത് രണ്ട് തരത്തിലുള്ള ഹാക്കേഴ്സ് ഉണ്ട്. വൈറ്റ് ഹാക്കിംഗ് ഉണ്ട്, ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് ഹാറ്റ്സ് ഉണ്ട്, ഗ്രേ ഹാറ്റ്സ് ഉണ്ട്, വൈറ്റ് ഹാറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെന്താണ് വ്യത്യാസം എന്നുള്ള പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ എക്സ്പേർട്സ് നടത്തുന്ന ഹാക്കിങ്ങിനെ നമുക്ക് വൈറ്റ് ഹാറ്റ്സ്, സച്ച് ഹാക്കിംഗ് ഈസ് കോൾഡ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയും. ഇനി കമ്പ്യൂട്ടർ ക്രിമിനൽസ് നടത്തുന്ന ഹാക്കിംഗ് ഉണ്ട്, അവർ ദുരുദ്ദേശത്തോടെയാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ളവരെ ബ്ലാക്ക് ഹാറ്റ്സ് എന്ന് പറയും. ഇതിന് രണ്ടിലൂടെ ഇടയിൽ നിൽക്കുന്ന കാറ്റഗറീസ് ഉണ്ട്. അതായത് ദേ ആർ ഇൻ ബിറ്റ്വീൻ ദ വൈറ്റ് ആൻഡ് ഗ്രേ ഹാക്ക് ബ്ലാക്ക് ദേ ആർ കോൾഡ് ഗ്രേ ഹാക്കേഴ്സ്. ഇനി അടുത്തത് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ SBI ഒക്കെ സൈറ്റ് അതേപോലെയുള്ള പേരിൽ വ്യാജ അക്കൗണ്ട് തുടങ്ങും. നമ്മളറിയാതെ ആ പേര് ക്ലിക്ക് ചെയ്യും, അത് വ്യാജ അക്കൗണ്ടിലേക്ക് നമ്മുടെ ആ അക്കൗണ്ട് നമ്പരൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഫിഷിംഗ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഒക്കെ ഓൺ ഓൺലൈൻ. ഒരേപോലെ ആയി കാണിച്ചുകൊണ്ട് ഐഡൻറ്റിറ്റി തെഫ്റ്റ് നടത്തുന്നതിനാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ബാങ്കിൻ്റെയൊക്കെ പേര് അതേപോലെ വരും, പക്ഷേ യഥാർത്ഥ ബാങ്ക് അല്ല. ഡീനിയൽ ഓഫ് സർവീസ് അറ്റാക്ക്, അത് സെർവറിൽ നടക്കുന്ന ഒരു അറ്റാക്കാണ് ഡീനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. യൂഷ്വലി എയിംഡ് അറ്റ് വെബ് സെർവർ. സച്ച് ആൻ അറ്റാക്ക് ഫോഴ്സസ് ദി സെർവർ കമ്പ്യൂട്ടർ ടു റീസ്റ്റാർട്ട്. ആ സെർവറൊക്കെ റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് സെറ്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമെല്ലാം അതിനകത്ത് നഷ്ടപ്പെടും, ഒന്നേന്ന് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഈ പറയുന്ന ഡീനിയൽ ഓഫ് അറ്റാക്ക് എന്ന് പറയുന്നത്. മാൻ ഇൻ മിഡിൽ അറ്റാക്ക്, മധ്യവർത്തികളുടെ അറ്റാക്ക്. എ മാൻ മിഡിൽ അറ്റാക്ക് റെഫേഴ്സ് ടു ആൻ അറ്റാക്ക് വിച്ച് അറ്റാക്കർ സീക്രട്ട്ലി ഇൻ്റർസെപ്റ്റ്സ് ദ ഇലക്ട്രോണിക് മെസ്സേജ് ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് റിസീവർ ആൻഡ് ദെൻ ക്യാപ്ചേഴ്സ്, ഇൻസേർട്സ്, മോഡിഫൈസ് മെസ്സേജ് ഡ്യൂറിംഗ് മെസ്സേജ് ട്രാൻസ്ഫർ. ഇടനിലക്കാർ ഇടയ്ക്ക് ഇടിച്ചു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെയാണ് നമുക്ക് മാൻ ഇൻ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? പ്രിവെൻറ്റിംഗ് ഫയർ വാൾ, അതുപോലെ തന്നെ ആൻറ്റി വൈറസ് സ്കാനേഴ്സ്, കുക്കീസ്, ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഫയർ വാൾ എന്ന് പറഞ്ഞതാണ്, എ ഫയർ വാൾ ഇസ് എ സിസ്റ്റം, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ദറ്റ് പ്രൊവൈഡ് സെക്യൂരിറ്റി ടു ദി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സെക്യൂരിറ്റി തന്നെ അതാണ്. വാൾ പോലെയാണ്, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരുന്ന ഡേറ്റകളെ അത് വർഗീകരിച്ച് ചെതഞ്ഞ് പിടിച്ച് ആവശ്യമുള്ളതിനെ മാത്രം കമ്പ്യൂട്ടറിലേക്ക് വിടുന്നതാണ് ഫയർ വാൾ എന്ന് പറയുന്നത്. ആൻറ്റി വൈറസ് സ്കാനേഴ്സ്, മുമ്പേ നമ്മൾ വൈറസ് കൊണ്ട് ഈ വൈറസിനെ പ്രതിരോധിക്കുന്ന സോഫ്റ്റ്വെയർസാണ്
ആൻറ്റിവൈറസ് എന്ന് പറയുന്നത്. അവയാണ് ആൻറ്റിവൈറസ് എന്ന് പറയുന്നത്. ആൻറ്റിവൈറസ് ധാരാളം ഇന്ന് അവൈലബിൾ ആണ്. രണ്ട് മൂന്ന് ആൻറ്റിവൈറസിൻ്റെ പേരൊക്കെ പഠിച്ചു വെച്ചേക്കുക. നേരത്തെ നമ്മൾ കണ്ടതാണ് കുക്കീസ്, എ സ്മോൾ ടെക്സ്റ്റ് ഫയൽസ് ദാറ്റ് ആർ ക്രിയേറ്റഡ് വെൻ വി യൂസ് ബ്രൗസേഴ്സ് ടു വിസിറ്റ് എ വെബ്സൈറ്റ്. നമ്മളൊരു പ്രാവശ്യം ഒരു വെബ്സൈറ്റിൻ്റെ പേരടിച്ചാൽ ആ വെബ്സൈറ്റിൻ്റെ പേര് കുക്കീസ് സ്റ്റോർ ചെയ്യും. പിന്നീട് നമ്മൾ സെലക്ട് ചെയ്താൽ മതി, എപ്പോഴെപ്പോഴും നമ്മൾ പേരടിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഒരു സഹായം തരുന്നതാണ് കുക്കീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാലിച്ചിരിക്കുന്ന ഒരു നിബന്ധന ഇവിടെ പറയുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ കമ്പ്യൂട്ടേഴ്സ് വൈറസ് ആർ സ്പ്രെഡ് ത്രൂ ഇമെയിൽ അറ്റാച്ച്ഡ്, ഡു നോട്ട് ഓപ്പൺ എനി ഇമെയിൽ അക്കൗണ്ട് ദാറ്റ് യു നോട്ട് ഷുവർ അബൌട്ട് ദ സെൻറ്റർ. അപ്പം നമ്മൾ അറിയാൻ വയ്യാത്തതിനെ ക്ലിക്ക് ചെയ്യരുത്. ഡൗൺലോഡ് ഫയൽസ് വൺ ഫ്രം റെപ്യൂട്ടഡ് സോഴ്സ്, അറിയാവുന്ന ഫയൽ മാത്രം ഡൗൺലോഡ് ചെയ്യാവും. അവോയ്ഡ് ക്ലിക്കിംഗ് പോപ്പ് അഡ്വർടൈസ്മെൻറ്റ്, ചില അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വരും, അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യരുത്. യൂസ് ഡി യു എസ് ബി ഡ്രൈവ് വിത്ത് കോഷൻ, മേക്ക് ഷുവർ ഫയർ വാൾ ഇസ് സെറ്റ് ഓൺ ടേൺ ഓൺ. യൂസ് സ്ട്രോങ് പാസ്വേഡ്സ്, അപ്ഡേറ്റ് ദ വൈറസ് ഡെഫിനിഷൻ, കീപ് റെഗുലർ ബാക്കപ്പ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഫയൽസ്, റെഗുലർ ബാക്കപ്പൊക്കെ എടുത്തു വെക്കാൻ നമ്മൾക്ക് കഴിയണം. ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവുകയാണ്. എക്സ്പ്ലെയിൻ സി സി ആൻഡ് ബി സി സി സെഷൻസ് ഇൻ ആൻ ഇമെയിൽ, മാർച്ച് 2020 ചോദിച്ചാണ്. സി സി എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പി, ഇമെയിൽ അഡ്രസ് ഓഫ് സെക്കൻഡറി റെസിപ്പിയന്റ് ആണ് സൂചിപ്പിക്കുന്നത്. ബി സി സി എന്ന് പറഞ്ഞാൽ ദ ഇമെയിൽ അഡ്രസ് ടു വിച്ച് ബ്ലൈൻഡ് കാർബൺ കോപ്പീസ് ആർ ടു സെൻഡ്. വീണ്ടും മാർച്ച് 2020 ചോദിച്ചാണ്. വാട്ട് ഈസ് സെർച്ച് എഞ്ചിൻ? രണ്ട് എക്സാമ്പിൾ, സെർച്ച് എഞ്ചിൻ പ്രോഗ്രാംസ് സെർച്ച് ഡോക്യുമെൻറ്റ്സ് അവൈലബിൾ ഓൺ വേൾഡ് വൈഡ് വെബ് ഫോർ സ്പെസിഫൈഡ് കീവേഡ്സ്. രണ്ട് മൂന്ന് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഗൂഗിൾ ബിംഗ്, ഓഡ് വൺ ഫ്രം ദി ഫോളോയിങ്, ജൂലൈ 2019 ചോദിച്ചാണ്. ഗൂഗിൾ ക്രോം, ആൻഡ്രോയിഡ്, ഒപ്പേറ, സഫാരി. ഇവിടെ ആൻഡ്രോയിഡാണ്. ഡിഫൈൻ ദ ഫിഷിംഗ് ആൻഡ് ഹാക്കിംഗ്, ഇപ്പോൾ പറഞ്ഞ് നിർത്തിയുള്ളു. ജൂലൈ 2019 ചോദിച്ചാണ്. ഫിഷിംഗ് ഇൻ ആസ് അറ്റംപ്റ്റ് ടു അക്വയർ ഇൻഫർമേഷൻ സച്ച് ആസ് യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ബൈ പോസ്റ്റിംഗ് ആസ് ദി ഒറിജിനൽ വെബ്സൈറ്റ്, മോസ്റ്റ്ലി ദാറ്റ് ഓഫ് ബാങ്ക്, അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഹാക്കിംഗ് ഈസ് എ ടെക്നിക്കൽ എഫേർട്ട് ടു മാനിപ്പുലേറ്റ് ദ നോർമൽ ബിഹേവിയർ ഓഫ് ദി നെറ്റ്വർക്ക് കണക്ഷൻ. അടുത്ത ജൂലൈ 2019 വെച്ചിട്ടുണ്ട്. വാട്ട് ആർ ദി ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് ഫോർ കണക്ടിംഗ് കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ്? അത് കണ്ടതാണ്. കമ്പ്യൂട്ടർ വിത്ത് മോഡൽ ഉള്ളത് വേണം, അതുപോലെ ITCP കണക്ഷൻ വേണം, ടെലിഫോൺ കണക്ഷൻ വേണം, ആൻഡ് അക്കൗണ്ട് വിത്ത് ISP, വെബ് ബ്രൗസർ വേണം. ഇമെയിൽ ഈസ് എ പോപ്പുലർ കമ്മ്യൂണിക്കേഷൻ ടൂൾ, മാർച്ച് 2019 ചോദിച്ചാണ്. രണ്ട് അഡ്വാൻറ്റേജസ് എഴുതണം, സ്പീഡ്, ഈസി ടു ആക്സസ്. അടുത്ത് യുവർ ഫ്രണ്ട് വാണ്ട് ലൈക്ക് എൻ്റെ കണക്ഷൻ എക്സ്പ്ലെയിൻ ദ കമ്പയർ ത്രീ ടൈപ്പ് ഓഫ് കണക്ട് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി അവൈലബിൾ നോവേഡേസ്. ഒന്ന് ISDN കേബിൾ ഇൻ്റർനെറ്റ്, DSL ഏതാണെന്ന് അനുയോജ്യമായിട്ടുള്ളത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ജൂലൈ 2018 ചോദിച്ചു. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് സെർച്ച് ഇൻ ഗൂഗിൾ, വീണ്ടും ജൂലൈ 2018 ലിസ്റ്റ് ദ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്സ് ഫോർ കണക്ടിങ് ഹാർഡ്വെയർ മുമ്പേ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതാണ്. അതാണ് ഹാർഡ്വെയർ ആൻഡ് റിക്വയർമെൻറ്റ്. അത് നോക്കുക. എനി ഡ്രോബാക്ക് ഓഫ് ഫിഷിംഗ് സോഷ്യൽ മീഡിയ, മാർച്ച് 2018 ചോദിച്ചാൽ. രണ്ട് മാർക്ക്, അഡിക്ഷൻ, സ്പ്രെഡ് റൂമേഴ്സ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി മെത്തേഡ്സ് യൂസ് ടു ഫോർ ഇൻ്റർനെറ്റ് കണക്ഷൻ, മാർച്ച് 2018 ചോദിച്ചാണ്. മൂന്ന് മാർക്കാണ്. മൊബൈൽ ബ്രോഡ്ബാൻഡ്, വൈമാക്സ്, സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ്. ദ സ്മോൾ ടെക്സ്റ്റ് ഫയൽസ് യൂസ്ഡ് ബൈ ബ്രൗസേഴ്സ് ടു റിമെമ്പർ ഇമെയിൽ ID, യൂസർ നെയിം എക്സെട്ര ആർ നോൺ ആസ്, ജൂലൈ 2018 ചോദിച്ചാണ്. കുക്കീസ്, ഇൻ്റർനെറ്റ് ഓഫേഴ്സ് ദ വെറൈറ്റി ഓഫ് സർവീസസ് ആൻഡ് ദേ ആർ യൂസ്ഡ് വൈഡ്ലി അറൌണ്ട് ദ വേൾഡ്, ജൂലൈ 2017 ചോദിച്ചാണ്. വൺ ഓഫ് ദീസ് സർവീസസ് റിക്വയർ ആൻ അഡ്രസ് ലൈക്ക് ജേണി അറ്റ് 23@gmail.com, നെയിം ദ സർവീസ് ആൻഡ് റൈറ്റ് ദ റീസൺസ് ഫോർ ദ വൈഡ് യൂസ് ഓഫ് ദിസ് സർവീസ്. നെയിം ദ സർവീസ് ഇസ് പ്രൊവൈഡ് എ ലിസ്റ്റ് ഓഫ് വെബ്സൈറ്റ്സ് കണ്ടെയ്നിങ് ഇൻഫർമേഷൻ അബൌട്ട് എ വേർഡ് ഓർ എ ഫ്രേസ്. ഇമെയിലാണ്. ഇമെയിൽ അഡ്വാൻറ്റേജസ് എഴുതുക. മാർച്ച് 2017 വീണ്ടും ചോദിച്ചാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ സെർച്ച് എഞ്ചിൻ, അതിൽ ഫേസ്ബുക്കാണ് സെർച്ച് എഞ്ചിൻ ഇല്ലാത്തത്. മാർച്ച് 2017 ചോദിച്ചു. യുവർ ഫ്രണ്ട് ബി പർച്ചേസ്ഡ് എ ന്യൂ PC, അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്നുള്ളതാണ് പറയേണ്ടത്. ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ വേണമെന്നുള്ളതാണ്. ജൂലൈ 2016 ചോദിച്ചാണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ വെബ് ബ്രൗസർ, ഗൂഗിളാണ് വെബ് ബ്രൗസർ അല്ലാത്തത്. ഗൂഗിളൊരു നോട്ട് എ വെബ് ബ്രൗസർ, ഗൂഗിൾ സെർച്ച് എഞ്ചിനാണ് ഇവിടെ വരുന്നത്. ജൂലൈ 2018 വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻസ് ഇസ് നോട്ട് എ ട്രൂ അബൌട്ട് ഇമെയിൽ, വായിച്ച് നോക്കുക. ജൂലൈ 2018 ചോദിച്ചാൽ ലിസ്റ്റ് ബാഡ് ഇഫക്ട്സ് ഇഫ് യൂസിങ് എനി സോഷ്യൽ മീഡിയ, നമ്മൾ ഇൻട്രൂഷൻ ഓഫ് പ്രൈവസി, അഡിക്ഷൻ, സ്പ്രെഡ് റൂമേഴ്സ്. മാർച്ച് 2018 ചോദിച്ചാൽ പിക്ക് ദ ഓൾഡ് വൺ ഔട്ട് വൈറസ് ട്രോജൻ ഹോഴ്സ് വിക്കീസ് വം, വിക്കീസാണ്. വീണ്ടും മാർച്ച് 2016 പ്രശാന്ത് ഹാസ് ബോട്ട് എ ന്യൂ ലാപ്ടോപ്പ്, ഹി വാണ്ട്സ് ടു മേക്ക് ഇൻ്റർ കണക്ഷൻ. ഇൻ്റർ കണക്ഷൻ വേണമെങ്കിൽ എന്തൊക്കെ വേണമെന്നുള്ളതാണ്. ഏതൊക്കെ സജീവക്കാണ് അഞ്ച് മാർക്ക്, അത് മൂന്നും നാല് മാർക്കിൻ്റെ ചോദ്യമായിരുന്നത്. അപ്പോൾ വിശദമായിട്ടുണ്ട്. ISDN, കേബിൾ ഇൻ്റർനെറ്റ്, DSL, ലീസ് ലൈൻ, ഫൈബർ ടു ദ ഹോം. എ ഡിവൈസ്, ജൂലൈ 2015 ചോദിച്ചാണ്. ഡിവൈസ് ദ റീജനറൈസ് ദ ഇൻകമിങ് സിഗ്നൽസ് ആൻഡ് റീ ട്രാൻസ്ഫർ ദം ടു ദ ഡെസ്റ്റിനേഷൻ ഇസ് കോൾഡ് റിപ്പീറ്റർ.
വീണ്ടും ജൂലൈ 2015 ജോർജ് നീഡ്സ് ടു പ്രിപ്പയർ എ സെമിനാർ ആൻഡ് ബാക്ക്വേർഡ്സ് ഇൻ വാട്ടർ അബൌട്ട് ബാക്ക്വേർഡ്സ് ഇൻ വാട്ടർ നെയിം ദ സെർച്ച് എഞ്ചിൻ ഗൂഗിൾ ആ സെർച്ച് എഞ്ചിൻ്റെ പ്രത്യേകത വർക്കിംഗ് ഓഫ് ദി സെർച്ച് എഞ്ചിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജൂലൈ 2015 കൺസിഡർ ദി റിലേഷൻ ഗിവൺ ബിലോ സോഷ്യൽ നെറ്റ്വർക്ക് ഫേസ്ബുക്ക് ഡോട്ട് കോം വിച്ച് ആർ ദി ഫോളോയിങ് ഷെയർ എ സിമിലർ റിലേഷൻഷിപ്പ് ആസ് ദി അബൌട്ട് അവർ ദ കണ്ടർ കമ്മ്യൂണിറ്റി യൂട്യൂബ് ഡോട്ട് കോം കണ്ടർ അതാണ് അതിൽ സിമിലർ ആയിട്ടുള്ളത് അത് നിങ്ങൾ നോക്കുക Dash is a software used for removing worms and trojans, antivirus. What are the guidelines one must follow for using internet? That is what I am saying. Download the file, avoid checking. Who introduced the term WWW? Tim Berners-Lee. This is the first chapter in the first chapter. This is the first chapter. Easy to get the mark. This is the 6-7 mark in the chapter. This chapter is the first chapter. I brief questions. Sure, I plus button. എല്ലാ സാധ്യതയുമുണ്ട് ഇത് നിങ്ങൾ ഇനിയും വരുന്ന നല്ല നല്ല ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക ഇത് മറ്റു കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക ഇത് ലൈക്ക് ചെയ്യുക ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഞാൻ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് വാട്സപ്പിൻ്റെ അത് മെമ്പറായാൽ നിങ്ങൾക്ക് ഇനിയും വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈസിയായിട്ട് നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുന്നതായിരിക്കും താങ്ക് യു